ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഒരു സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രി ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ മാത്രം ഭാഗമായോ അവരെ പ്രീണിപ്പിക്കുന്ന രൂപത്തിലോ നിൽക്കാൻ പാടുണ്ടോ? ഏതെങ്കിലും ഒരു മതവിഭാഗത്തോട് ഓരം ചേർന്ന് നിൽക്കാൻ പാടുണ്ടോ? ഏതെങ്കിലും ഒരു മതവിഭാഗത്തെ അനാവശ്യമായി പ്രകോപിതരാക്കുകയും മറ്റൊരു വിഭാഗത്തെ പ്രീണിപ്പിക്കുകയും നാട്ടിൽ കലാപ അന്തരീക്ഷമുണ്ടാകുന്ന രൂപത്തിലേക്ക് അദ്ദേഹത്തിന്റെ ചില പ്രസ്താവനകൾ പോകുകയും ചെയ്താൽ സ്വാഭാവികമായിട്ടും നമുക്ക് വിമർശിക്കാം. ഇനിയും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ വിമർശിക്കുന്നു എന്നതിന്റെ പേരിൽ എന്തെങ്കിലും വകുപ്പ് ചുമത്തി കേസെടുക്കണമെങ്കിൽ അതുമാകാം. പക്ഷേ മുസ്ലിങ്ങളെ പ്രീണിപ്പിക്കുന്നതിന്റെ അങ്ങേയറ്റമാണ് ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്വീകരിച്ചിരിക്കുന്നത്. ഓരോ നയങ്ങളിലും ഓരോ പ്രസ്താവനകളിലും അത് പറയുന്നതിന്റെ പേരിൽ തൂക്കിക്കൊല്ലാനാണ് വിധിക്കുന്നതെങ്കിൽ അങ്ങനെ കൊല്ലപ്പെടാൻ തയ്യാറായ ലക്ഷക്കണക്കിന് ആളുകളുടെ കൂടെ ഭാരതമാണിത്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്താലും ശരി, നിങ്ങളങ്ങ് അംഗീകരിച്ചോണം, നമ്മൾ ചെയ്യുന്നതാണ് ശരി എന്ന രൂപത്തിലുള്ള തത്വമുണ്ടല്ലോ. അവനവന്റെ വീട്ടിലേ ചെലവാകൂ, ഇത് നാട്ടിൽ ചെലവാകില്ല. വ്യത്യസ്തമായ രാഷ്ട്രീയ മത സംഘടനാ വിഭാഗങ്ങളുടെ നാടാണിത്. ഒരു മതവിഭാഗത്തെ പ്രീണിപ്പിച്ച് കുഴ നിർത്താനും അവരെ സുഖിപ്പിക്കുന്നതിനു വേണ്ടി അവർക്കിഷ്ടമുള്ള നയങ്ങൾ സ്വീകരിക്കുകയും അവരെ എതിർക്കുന്ന ആളുകളെയൊക്കെ കള്ളക്കേസിൽ കുടുക്കി അകത്താക്കുകയും ചെയ്യാനുള്ള തന്ത്രമുണ്ടല്ലോ, എല്ലാ കാലത്തും വിജയിച്ചു എന്ന് വരില്ല. ഒന്ന്, രണ്ട്, അതിനെതിരെ ഈ നാടിന്റെ നീതിക്കു വേണ്ടി സംസാരിക്കാൻ ശബ്ദമുയർത്താൻ ഒരു നല്ല ജനാധിപത്യ വിഭാഗം ഉയർന്നു വരും. അവർ ചില കാര്യങ്ങൾ നമ്മളോട് ചോദിക്കും, പറയേണ്ടത് കൃത്യമായി വെടിപ്പായി നേർക്കു നേരെ പറയുകയും ചെയ്യും. അങ്ങനെ എതിർക്കുന്ന എല്ലാ എതിർ ശബ്ദങ്ങളെയും കൂച്ചുവിലങ്ങിട്ട് നിയന്ത്രിച്ചങ്ങ് അടക്കി ഭരിക്കാമെന്നാണ് ഭാവമെങ്കിൽ ഇത് ഇന്ത്യയാണെന്നും കേരളം ഇന്ത്യയിലാണെന്നും ഒന്നുകൂടി ആവർത്തിക്കുകയാണ്. ജയ് ഹിന്ദ്, സാരേ ജഹാം സേച്ച, അതുപോലെ തന്നെ വന്ദേ മാതരം, ഇതെല്ലാം മുസ്ലിങ്ങൾ രാജ്യത്തിന് നൽകിയ സംഭാവനകളാണ്. മുസ്ലിങ്ങളുടെ കോൺട്രിബ്യൂഷൻ സംഘപരിവാർ ശക്തികൾ മറന്നു പോകുന്നു എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. വന്ദേ മാതരം ഇല്ല അതിനകത്ത്. ഞാനിതിനകത്ത് ഈ വിഷയത്തെ കാണുക, അത് വായിക്കുന്ന സമയത്ത് ഒന്ന്, മുഖ്യമന്ത്രി നടത്തിയത് എവിടെയാണ് ഈ പ്രസ്താവന നടത്തിയത്? മുസ്ലിങ്ങളുടെ യോഗത്തിലാണ്. അതായത് സി എ വിരുദ്ധ പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായിട്ട് മലബാർ ഭാഗത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന യോഗത്തിൻ്റെ ഭാഗമായിട്ടാണ്. ഇത് വളരെ വ്യക്തമായിട്ട് എല്ലാവർക്കും അറിയാം, ഇത് രാഷ്ട്രീയ പ്രസ്താവനയാണ്. മുസ്ലിം സമൂഹത്തെ പ്രീണിപ്പിക്കാനും മുസ്ലിം സമൂഹത്തെ സന്തോഷിപ്പിക്കാനും അവരുടെ വോട്ട് നേടാൻ വേണ്ടി നടത്തിയിട്ടുള്ള രാഷ്ട്രീയ പ്രസ്താവനയാണ്. ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം, ഇപ്പോ സത്യം പറഞ്ഞാൽ നമ്മളെ സുഖിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ മനുഷ്യൻ എത്ര മറുകണ്ഠം ചാടുന്നു എന്നത് മുസ്ലിങ്ങളെ പോലും വിസ്മയിപ്പിക്കുന്നുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. ജയ്ഹിന്ദ് എന്ന മുദ്രാവാക്യം, അത് അദ്ദേഹം പറയുന്നത് അബിദ് ഹസൻ സഫ്രാനി എന്ന് പറയുന്ന ഒരു മുസ്ലിം ദേശാഭിമാനിയായിട്ടുള്ള ആളാണ്. യാതൊരു സംശയം വേണ്ട, അദ്ദേഹം ഒരു ധീര ദേശാഭിമാനിയായിരുന്നു, അതിലൊന്നും നമുക്ക് അഭിപ്രായ വ്യത്യാസമില്ല. പിണറായിക്ക് അദ്ദേഹം ആരാണെന്ന് അറിയാമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഈ അബിദ് ഹസൻ സഫ്രാനി എന്ന് പറയുന്ന ആള് സുഭാഷ് ചന്ദ്രബോസിന്റെ ഒരർത്ഥത്തിൽ പറഞ്ഞാൽ പ്രൈവറ്റ് സെക്രട്ടറിയെ പോലെ പ്രവർത്തിച്ചിരുന്ന ആളാണ്. അത് ഹൈദരാബാദുകാരനാണ്. പക്ഷേ അദ്ദേഹമാണ് ജയ്ഹിന്ദ് ഉണ്ടാക്കിയത് എന്ന ഒരു വാദഗതി, അത് വസ്തുതാപരമായി ശരിയല്ല. ഈ സുഭാഷ് ചന്ദ്രബോസ് ജർമ്മനിയിലെത്തുന്ന സമയത്ത് അദ്ദേഹം അവിടുത്തെ ഇന്ത്യക്കാരെ മുഴുവൻ വിളിച്ചു കൂട്ടിയിട്ട് ബ്രിട്ടീഷുകാർക്കെതിരായിട്ട് സമരം ചെയ്യാനായിട്ടുള്ള ഒരു യോഗം വിളിച്ചുകൂട്ടി, ഒരു സംഘടന രൂപീകരിക്കാൻ തീരുമാനിക്കുന്നു. അങ്ങനെയാണ് INA ഉണ്ടാകുന്നതൊക്കെ. ഈ അബിദ് ഹസൻ സഫ്രാനി എന്ന് പറയുന്ന അദ്ദേഹം വന്ന് എഞ്ചിനീയറിങ്ങിനോട് പഠിക്കുകയാണ്. എഞ്ചിനീയറിംഗ് ഫൈനൽ ഇയർ വിദ്യാർത്ഥിയാണ്. അപ്പോൾ സുഭാഷ് ചന്ദ്രബോസുമായിട്ട് പരിചയപ്പെട്ട് അതിൽ ആകർഷ്ടനായിട്ട് അദ്ദേഹം പറഞ്ഞു, ഞാൻ അടുത്ത വർഷം താങ്കളോടൊപ്പം ചേരാം, ഈ വർഷം ഞാനില്ല, എൻ്റെ ഫൈനൽ ഇയർ പഠനം പൂർത്തിയാവണം എന്ന് പറയുമ്പോൾ സുഭാഷ് ചന്ദ്രബോസ് വളരെ രോഷത്തോടു കൂടി, നിനക്ക് നിൻ്റെ പഠനമാണോ രാജ്യമാണോ വലുതെന്ന് ചോദിക്കുകയാണ്. രാജ്യമാണോ പഠനമാണോ എന്നുള്ള ആ ചോദ്യത്തിൽ പതറിപ്പോയ അബിദ് ഹസൻ അദ്ദേഹം പഠനം ഉപേക്ഷിച്ച് രാജ്യത്തിൻ്റെ പ്രവർത്തനത്തിന് വേണ്ടി ഇറങ്ങുകയാണ്. അതാണ് അബിദ് ഹസൻ സഫ്രാനിയുടെ ചരിത്രം. ഇത് 1940s നടക്കുന്ന സംഭവമാണ്. പക്ഷേ പിണറായി വിജയൻ ഈ സംഭവം പറയുമ്പോൾ അദ്ദേഹം പറയാൻ വിട്ടുപോകുന്നതോ അല്ലെങ്കിൽ മനഃപൂർവ്വം മറച്ചു വെക്കുന്നതോ ആയിട്ടുള്ള ഒരു സംഭവമാണ്. പിണറായി വിജയൻ പറഞ്ഞ പോലെ ജയ്ഹിന്ദ് എന്നുള്ളത് ഈ അബിദ് ഹസൻ സഫ്രാനി ഉണ്ടാക്കിയ മുദ്രാവാക്യമല്ല. അതിന് വർഷങ്ങൾക്ക് മുൻപേ നമ്മുടെ കേരളീയനായിട്ടുള്ള മലയാളിയായിട്ടുള്ള സ്വാതന്ത്ര്യ സമരത്തിലെ അങ്ങേയറ്റം ധീരനായിട്ടുള്ള ദേശാഭിമാനി എന്ന് പറയാവുന്ന ഒരാൾ ചെമ്പകരാമൻപിള്ള. പിണറായി വിജയൻ കേട്ടിട്ടുണ്ടോ പേര് എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കമ്മ്യൂണിസ്റ്റുകാർ അത് പറയാൻ ചെയ്യാറുണ്ടോ എന്ന് എനിക്കറിഞ്ഞുകൂടാ. കാരണം ഭാരതത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിട്ടുള്ള ഒട്ടനവധി ആളുകളെയൊക്കെ തമസ്കരിക്കുക, ചില കുടുംബത്തിൽപ്പെട്ട ആൾക്കാരെ മാത്രം എടുത്തു കാണിക്കുക എന്നുള്ളൊരു സമീപനമാണ് ഉള്ളത്. അതിനൊക്കെ മാറ്റം വഴിയാണ്. ഇപ്പൊ ഈ അമൃതകാലത്ത്, സ്വാതന്ത്ര്യത്തിന്റെ അമൃതകാലത്തിൽ എല്ലാ സ്വാതന്ത്ര്യ സമര സേനാനികളെയും മുന്നിൽ നിർത്തിക്കൊണ്ടാണ് ഇപ്പോൾ നരേന്ദ്രമോദി സർക്കാരിന്റെ ഒക്കെ സമീപനം. അങ്ങനെയാണ്
ചെമ്പതരാമൻപിള്ള ആരായിരുന്നു ചെമ്പതരാമൻപിള്ള? കേരളത്തോട് പറയേണ്ടിയിരുന്നത് പിണറായി വിജയനാണ്. കേരളത്തിന് അഭിമാനിക്കാവുന്ന ഒരാളാണ് ചെമ്പതരാമൻപിള്ള, മലയാളി, തിരുവനന്തപുരത്തുകാരൻ. അദ്ദേഹം സ്വാതന്ത്ര്യ സമരത്തിലേക്ക് ഇറങ്ങുന്നത് തന്നെ ബംഗാൾ വിഭജനത്തിനെതിരായിട്ടാണ്. 1905 ബംഗാൾ വിഭജനത്തിനെതിരായിട്ട് 1891 അദ്ദേഹം ജനിക്കുന്നത്. അപ്പോൾ 1905 ബംഗാൾ വിഭജനത്തിന് അദ്ദേഹത്തിൻ്റെ ആ സമയത്ത് 14-15 വയസ്സായിട്ടുള്ള ഒരു പ്രായമാണെന്ന് ആലോചിക്കണം. ബംഗാൾ വിഭജനത്തിനെതിരായിട്ടാണ് അദ്ദേഹം സ്വാതന്ത്ര്യ സമരത്തിൽ തെലങ്കനോടൊപ്പം പങ്കെടുക്കുന്നത്. 1908 ആകുമ്പോഴേക്കും ബ്രിട്ടീഷുകാർ അദ്ദേഹത്തിനെതിരെ അറസ്റ്റ് വാറണ്ട് പുറപ്പെടുകയും ബ്രിട്ടീഷുകാരിൽ നിന്നും അദ്ദേഹം ഒരു ജർമ്മൻ സുഹൃത്തിൻ്റെ സഹായത്തോടുകൂടി ജർമ്മനിയിലേക്ക് രക്ഷപ്പെടുകയാണ്. ബ്രിട്ടീഷുകാരുടെ അറസ്റ്റിനെ ഭയന്നിട്ട് അല്ലെങ്കിൽ ബ്രിട്ടീഷുകാരിൽ നിന്ന് രക്ഷപ്പെട്ടിട്ട് അദ്ദേഹം ജർമ്മനിയിലേക്ക് പോയി. ജർമ്മനിയിലാണ് അദ്ദേഹം, ജർമ്മനി ചെന്നാണ് അദ്ദേഹം എഞ്ചിനീയറിംഗ് പാസ്സാവുന്നത്, സാമ്പത്തിക ശാസ്ത്രത്തിൽ ബിരുദമെടുക്കുന്നത് ചെമ്പതരാമൻപിള്ള. അദ്ദേഹം അവിടെ ജർമ്മൻ സർവകലാശാലയിൽ ചേർന്നുകൊണ്ട് പ്രോ ഇന്ത്യൻ സമിതി ഉണ്ടാക്കി, പ്രോ ഇന്ത്യൻ എന്ന പത്രം തുടങ്ങി. അവിടെ അദ്ദേഹം ജർമ്മനിയോട് ചേർന്നിട്ട് ജർമ്മൻ നാവികസേനയെ ചേർന്നു. 1914-19 വരെ നടക്കുന്ന ഒന്നാം ലോകമഹായുദ്ധ കാലത്ത് ചെമ്പതരാമൻപിള്ള ജർമ്മൻ നാവികസേനയുടെ ഭാഗമായിട്ട് ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള യുദ്ധത്തിൽ പങ്കെടുക്കുകയാണ്. ബ്രിട്ടീഷ് ജർമ്മനിയോട് ചേർന്നിട്ട് ബ്രിട്ടനെതിരെ സമരം ചെയ്ത് ഭാരതത്തിന്റെ സ്വാതന്ത്ര്യം നേടുക, ഇതായിരുന്നു അദ്ദേഹത്തിന്റെ താല്പര്യം. ജർമ്മനിയിലുള്ള സ്വാതന്ത്ര്യ സമര സേനാനികളുമായിട്ട് ഇന്ത്യൻ സ്വാതന്ത്ര്യ ലാല ഹർദയാൽ, എം സി നമ്പ്യാർ തുടങ്ങിയിട്ടുള്ള സ്വാതന്ത്ര്യ സമര സേനാനികളുമായിട്ട് അദ്ദേഹം കൂട്ടുചേരുകയാണ്. അവിടെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി പോരാടിയ ഒരാളാണ് ചെമ്പതരാമൻപിള്ള. നമ്മൾ മനസ്സിലാക്കേണ്ടത് 1915 ഒന്നാം ലോകമഹായുദ്ധത്തിന്റെ ഭാഗമായിട്ട് എംഡൻ എന്ന് പറയുന്ന കപ്പലിൽ നാവികസേന ഉദ്യോഗസ്ഥനായിട്ട് അദ്ദേഹം ബ്രിട്ടനെതിരെ മദ്രാസിൽ ഷെൽവർഷം നടത്തി. ബ്രിട്ടനെതിരായിട്ടുള്ള ഷെൽവർഷം നടത്തി ബ്രിട്ടന്റെ നാവികസേന കപ്പലുകളെ ആക്രമിച്ച കൂട്ടത്തിൽ ഉണ്ടായിരുന്ന ആളാണ് ചെമ്പതരാമൻപിള്ള. ആ ചെമ്പതരാമൻപിള്ള 1907 കാലഘട്ടത്തിൽ ഉണ്ടാക്കിയ മുദ്രാവാക്യമാണ് ജയ്ഹിന്ദ് എന്ന മുദ്രാവാക്യം. ചെമ്പതരാമൻപിള്ളയാണ് ജയ്ഹിന്ദ് എന്ന മുദ്രാവാക്യത്തിന്റെ ഉപജ്ഞാതാവ്. അല്ലാതെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച അബീദ് ഹസൻ സഫ്രാനി അല്ല. അബീദ് ഹസൻ സഫ്രാനി നല്ലൊരു ദേശാഭിമാനിയാണ്, യാതൊരു സംശയമൊന്നുമില്ല. പക്ഷേ വസ്തുതാപരമായി തെറ്റാണ്. അപ്പോ മുഖ്യമന്ത്രി പറഞ്ഞത് വസ്തുതാപരമായി തെറ്റാണ്. ചെമ്പതരാമൻപിള്ള അതിന് മുഖ്യമന്ത്രി പിണറായി വിജയന് ഈ രാജ്യത്തിന്റെ ഏതെങ്കിലും ചരിത്രത്തെ കുറിച്ച് വളരെ കൃത്യമായിട്ട് അറിയാമോ? CAA സമരത്തെ കുറിച്ച് അദ്ദേഹം പറയുന്ന പ്രസ്താവനകളൊന്ന് കേട്ടെ. ഒരു ചെറിയ കുട്ടിക്ക് പോലും അറിയാം, ഇന്ത്യയിലെ ഒരു മുസ്ലിം പൗരന്റെ പോലും പൗരത്വത്തെ ബാധിക്കാത്ത ഒരു CAA വിഷയം, ഒരു പൗരത്വ ഭേദഗതി നിയമം, അദ്ദേഹം എന്താ പറയുന്നത്, മുസ്ലിങ്ങളെ രണ്ടാംകിട പൗരന്മാരായിരിക്കാനുള്ള അജണ്ട, അതിൽ വെച്ച് തന്നെ ഒരു വിഷയത്തെ കുറിച്ച് വാൻ തുമ്പുമറിയാതെ വക്കും മൂലയും അറിയാതെ സംസാരിക്കുന്ന വ്യക്തിയാണ് ഇദ്ദേഹം എന്നറിയില്ലേ? പിന്നെയാണോ രാജ്യത്തിന്റെ സ്വദേശാഭിമാനിയെ കുറിച്ച് ചരിത്രം അറിയാമോ അറിയാമോ എന്ന് ആവർത്തിക്കുന്നത്? ഇദ്ദേഹം ഒരു ചുക്കും അറിയില്ല. അദ്ദേഹം അങ്ങ് പറഞ്ഞു വെക്കുവാണ് ചെമ്പകരാമനെ കുറിച്ച് അദ്ദേഹത്തിന് സംസാരിക്കാൻ പറ്റുമോ? പക്ഷേ അറിയുന്നവരുണ്ട് എന്ന യാഥാർത്ഥ്യം ഇനിയെങ്കിലും ഒന്ന് ഉൾക്കൊള്ളുന്നത് നല്ലതാണ്. അദ്ദേഹം 1934 അദ്ദേഹം മരിക്കുന്നു. അദ്ദേഹം മരിക്കുന്നത് എങ്ങനെയാണ്? അദ്ദേഹം തുടക്കത്തിൽ ജർമ്മനിയുമായി സഹകരിച്ച് ബ്രിട്ടനെതിരായിട്ട് സമരം ചെയ്യാൻ ആഴത്തിൽ ആ ചരിത്രത്തെ കുറിച്ച് ആർവി ബാബുവിന് അറിയാമെന്ന് നോക്ക്. അദ്ദേഹം പ്രവർത്തിക്കുന്നതെങ്കിലും ഒരു സമയത്ത് അദ്ദേഹം ഹിറ്ററുമായിട്ട് ഉടക്കുകയാണ്. ഹിറ്ററുമായിട്ട് അഭിപ്രായത്യാസം വരുന്നു. ഹിറ്ററെ ചോദ്യം ചെയ്യുന്നു. ഭാരത വിരുദ്ധ പരാമർശം നടത്തിയ ഹിറ്ററെ ചോദ്യം ചെയ്യുന്ന ഒരാളാണ് ചെമ്പതരാമൻപിള്ള. അതിന് തന്റെ ഇടം കാണിച്ചാലാണ് ചെമ്പതരാമൻപിള്ള. ആ ചെമ്പതരാമൻപിള്ള ഹിറ്റ്ലർ അധികാരത്തിൽ വന്ന സമയത്ത് ചെമ്പതരാമൻപിള്ളയെ, നാസി അവിടെ അധികാരത്തിൽ വന്നപ്പോൾ ചെമ്പതരാമൻപിള്ളയെ വിഷം ഭക്ഷണം കൊടുത്ത് കൊലപ്പെടുത്തുകയാണ് ചെയ്തത്. അപ്പോൾ ഭാരതത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ജീവൻ വെടിഞ്ഞ ചെമ്പതരാമൻപിള്ളയുടെ ആ സംഭാവനയെ തമസ്കരിക്കുന്നു പിണറായി വിജയൻ. യഥാർത്ഥത്തിൽ ജയ്ഹിന്ദ് എന്ന മുദ്രാവാക്യത്തിന് മുന്നോട്ട് കൊണ്ടുവന്നത് പിണറായി വിജയന് പറയാമായിരുന്നു. യഥാർത്ഥ സംഭവം നടന്നത് എങ്ങനെയാണ്? ഈ മുദ്രാവാക്യവുമായിട്ട് സഫ്രാനിക്ക് ഒരു പങ്കുണ്ട്. എങ്ങനെയാണെന്ന് വെച്ചാൽ INA രൂപീകരിക്കുമ്പോൾ INA പടയാളികൾ, അതിനകത്ത് ക്രിസ്ത്യാനി ഉണ്ട്, മുസ്ലിം ഉണ്ട്, ഹിന്ദു ഉണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പോൾ സുഭാഷ് ചന്ദ്രബോസ് നോക്കുമ്പോൾ ഈ പടയാളികൾ പരസ്പരം അഭിവാദ്യം ചെയ്യുന്നത് അവരുടെ മതത്തിന്റെ പേരിലാണ്. അപ്പോൾ ഹിന്ദുക്കൾ പരസ്പരം കാണുമ്പോൾ ജയ് ശ്രീരാം അല്ലെങ്കിൽ നമസ്തേ എന്ന് പറയും. മുസ്ലിങ്ങൾ പരസ്പരം കാണുമ്പോൾ അസ്ലാം അലൈക്കും എന്ന് പറയുന്നു. അപ്പോൾ ഇതിനൊരു മാറ്റം വരണം എന്ന് ചിന്തിച്ചുകൊണ്ട് സുഭാഷ് ചന്ദ്രബോസ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായിട്ടുള്ള സഫ്രാനി, ചില്ലറക്കാരനല്ല കേട്ടോ സഫ്രാനി, 1940 ജർമ്മനിയിൽ നിന്നും ജപ്പാനിലേക്ക് നടത്തിയിട്ടുള്ള മുങ്ങിക്കപ്പൽ യാത്രയുണ്ട്. ആ അക്കാലത്തെ ചരിത്രത്തിലെ ഏറ്റവും നീണ്ട യാത്രയാണത്. അത് സുഭാഷ് ചന്ദ്രബോസ് നടത്തിയുള്ള മുങ്ങിക്കപ്പൽ യാത്രയാണ് സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായിട്ട്. അത് സുഭാഷ് ചന്ദ്രബോസിനോട് ഒപ്പമുണ്ടായിരുന്ന ആളാണ് അബീദ് ഹസൻ സഫ്രാനി, ഒപ്പമുണ്ടായിരുന്ന ആളാണ്. അപ്പോൾ അദ്ദേഹത്തോട് പറയുന്നത് നമുക്ക് ഇതിന് പകരം ഒരു അഭിവാദ്യം ഉണ്ടാവണം. എന്താണ് സഫ്രാനി നിർദ്ദേശിക്കുന്നത്? ഈ ചെമ്പകരാമൻപിള്ള ഉന്നയിച്ച ആ മുദ്രാവാക്യമാണ് ജയ്ഹിന്ദ് എന്നുള്ളത്. അങ്ങനെയാണ് INA മുദ്രാവാക്യമായിട്ട് ഓരോ മതവിഭാഗങ്ങളും അവനവന്റെ മതത്തെ പ്രതിനിധീകരിക്കുന്ന രൂപത്തിലുള്ള ഓരോ മുദ്രാവാക്യങ്ങൾ ഉണ്ടാക്കുമ്പോൾ രാജ്യത്തെ സ്നേഹിക്കുന്ന ആളുകൾ എപ്പോഴും രാജ്യത്തിനായി തൂക്കം നൽകേണ്ടത്. അങ്ങനെയാണ് ജയ്ഹിന്ദ് ഉണ്ടാകുന്നത്. ചെമ്പകരാമന്റെ തലയിൽ ഉദിച്ച ആ ഒരു ആശയം
സഫ്രാനിയിലൂടെ പുറത്തു വരികയായിരുന്നു. ഇത് ഇഷ്ടികയും ഓടും എന്ന് കണ്ടപ്പോൾ ഇഷ്ടികയും ഓടുമോ എന്ന് ചോദിച്ചിട്ട് പിണറായി വിജയൻ അതിനേക്കാൾ മുമ്പേ പാഞ്ഞു, താഴെ വിൽക്കപ്പെടും എന്നുള്ളത് പുറകിൽ വരുന്നവരാ വായിക്കുന്നത്. നന്ദി.